ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഫ്രിഡ്ജിനുള്ളിലെ ഫ്രീസറിലെ ഐസ് ഇതുപോലെ കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്ങനെ ഇത് നീക്കം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ വീഡിയോസ് കണ്ടിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. എത്രത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം അറിയാം. അപ്പോൾ നമ്മൾ ഡീഫ്രീസ് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 8-9 മണിക്കൂറോളം ഒക്കെ ടൈം എടുക്കും അല്ലേ, ഐസൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി. അപ്പോഴത്തേന് ഐസ് വെള്ളം ചിലപ്പം വെളിയിൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ നീക്കം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അരപ്പയ്ക്കകത്ത് കുറച്ച് ഉപ്പുപൊടി എടുത്തിട്ടുണ്ട്. അതിതുപോലെ ഈ ഐസ് കട്ടയ്ക്ക് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരപ്പയ്ക്കകത്തെടുത്ത് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് അങ്ങനെ വിതറിയതിന് ശേഷം ഇത് അങ്ങനെ തന്നെ വിട്ടേക്കാം കുറച്ച് നേരം, ഒരു 2-3 മണിക്കൂർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ഐസെല്ലാം ഇങ്ങനെ പൊടി പൊടി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയൊന്നും ഐസ് കട്ടകളൊന്നും സൈഡിലൊന്നും അനങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു 2-2.5 മണിക്കൂർ ശേഷം ഞാൻ നോക്കുമ്പോഴാണ് ഈ ഐസ് കട്ട ഇങ്ങനെ താഴെ വീണിട്ടുണ്ട്, മുകളിലുള്ള ഐസ് കട്ട താഴെ അടന്ന് വീണിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഇളകി കൈകൊണ്ട് ഇളകി വരുന്ന പോലെയുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് മുകളിലുള്ള ഫുള്ള് നമുക്കിങ്ങനെ കൈകൊണ്ട് ഇളക്കിയാൽ പോരുന്ന രീതിയിൽ ഐസൊക്കെ വേഗം ഇളകിപ്പോരുന്നുണ്ട്. താഴത്തേത് ഒന്നും അനങ്ങിയിട്ടില്ല, അതുപോലെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഇളകി വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ മേളത്തെ എല്ലാം ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഇളകി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് മുഴുവൻ ഐസ് കട്ട ഫുൾ എടുത്ത് മാറ്റി ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ സ്ക്രൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുപൊടി വിതറുമ്പോൾ ആ സ്ക്രൂവിലൊന്നും വീഴാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് തുരുമ്പിച്ച് പോയി ഫ്രിഡ്ജിന് കേടാകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പുപൊടിയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി ഈ ഫ്രീസറിനുള്ളിൽ ഐസ് കട്ട കെട്ടാതിരിക്കാനും പിന്നെ താഴെയുള്ള ഐസ് കട്ടയൊന്ന് വേഗം ഒന്ന് ഇളകി പോരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കുറച്ച് നേരം ഞാൻ വിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാനിത് തുടച്ച് മാറ്റുവാണ് കേട്ടോ ഉപ്പുപൊടി. അപ്പോൾ കൂടുതൽ സമയം ഉപ്പുപൊടി വെച്ച് കൊടുത്താൽ ചിലപ്പം ഫ്രിഡ്ജിന് കേടാവുകയാലോ എന്നോർത്തിട്ടാണ് കേട്ടോ ഞാൻ നല്ലപോലെ തുടച്ച് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുടച്ച് മാറ്റുമ്പോൾ ഇതിനകത്തുള്ള അഴുക്കെല്ലാം പോരും കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ഉണങ്ങിയ കോട്ടൺ തുണി വെച്ചിട്ടോ ഇത് തുടച്ചെടുത്താൽ മതി. അപ്പോൾ ആ തുടച്ചെടുക്കുന്ന കൂടെ അതിനകത്തുള്ള കറകളുണ്ട്, കറകളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കാം. അതിനുശേഷം താഴത്തെ ഐസും കൂടെ വീഴുന്നതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് താഴത്തെ ഐസ് കട്ടകൾ എല്ലാം വീണ് വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് വീണിട്ടുള്ള ആ സൈഡിലെ വയറിലുള്ള ഐസും കൂടെ ഇനി വീഴാൻ വേണ്ടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം താഴെ വീണ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ച് ഇളക്കാതിരിക്കുകയാണ് നല്ലത്. അത് വയറിൽ കുടുങ്ങിയിരിക്കുന്നതുകൊണ്ട് പിടിച്ച് ഇളക്കി എടുക്കുവാണെങ്കിൽ വയറ് പൊട്ടിപ്പോവും. അതുകൊണ്ട് തനിയെ ഇളകി വരുന്നതും വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ താഴത്തെ എല്ലാം ഐസ് കട്ട എടുത്ത് മാറ്റി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഐസ് കട്ടയെല്ലാം ഇളകി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ ഐസും ഇതുപോലെ താഴെ ഇളകി പോന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് ഒരു നാരങ്ങാമുറിയും കൂടെ എടുത്ത് വെക്കുവാണ് കേട്ടോ. ഇത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രീസറിനുള്ളിൽ ഐസ് കട്ട കെട്ടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. ഇനി ഇത് അടച്ചു വെക്കുക കേട്ടോ. ഇനി അതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരു 2 മണിക്കൂറിന് ശേഷം ഫ്രീസർ തുറന്നു നോക്കുമ്പോൾ ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ ഉപ്പുപൊടി വിതറിയിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഐസ് കട്ടകളൊക്കെ നീക്കം ചെയ്യാൻ പറ്റും. അതുപോലെ ഐസ് പിന്നീട് കട്ട പിടിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഫ്രീസറിനകത്ത് വീണ്ടും ഐസ് കട്ട പിടിച്ച് വരുന്നുണ്ട്. ഇനി അത് ചിലപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഐസ് കട്ട ഇളക്കുന്നതിന് പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.